അതിസമ്പന്നർ മാത്രം കൈകാര്യം ചെയ്യുന്ന മേഖലയാവുന്നു. ഇവിടുന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളോടൊപ്പം തന്നെ ഇവിടുത്തെ ടാക്സി തൊഴിലാളികൾ, ടിപ്പർ ലോറി തൊഴിലാളികളൊക്കെ വിളിച്ചിരുന്നു. അവർ പല ജാതി പ്രശ്നങ്ങളാണ് പറയുന്നത്. അവർ നാലാൾ കൂടി ഒരു ടിപ്പർ ലോറി വാങ്ങി ഈ പറയുന്ന കർണാടകയിൽ പോയി കുറച്ച് മണലോ മെറ്റലോ വാങ്ങി വന്നാൽ പോലീസ് പിടിക്കും. ഒരു കാലത്തും അവന് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഫൈൻ അടക്കും. എന്നാൽ ആയിരക്കണക്കിന് ക്യൂബിക് അടി മെറ്റൽ ഈ പറയുന്ന 20 വീലും 24 വീലും അതിൻ്റെ മുകളിലൊരു മല കുന്ന് കണക്കെ കയറ്റി വെച്ച് കാസർഗോഡ് അങ്ങാടി കൂടെ ലോറികൾ ഇങ്ങനെ ഈ പറയുന്ന വലിയ വലിയ എന്താ പറയുക മല പോലെയുള്ള വണ്ടികൾ പോകുന്നു. ഈ പോലീസുകാർ കാണുന്നേയില്ല. ഓവർ വെയിറ്റ് ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കാണുന്നേയില്ല. എന്നാൽ 4 ചെക്കന്മാർ കൂടിയിട്ട് കുടുംബം മാറ്റാൻ 10 ആളെടുത്ത് പിരിവെടുത്ത് ഒരു 4, 5, 6 ലക്ഷം രൂപയ്ക്ക് ഒരു പറയുന്ന ചെറിയൊരു ടിപ്പർ ലോറി വാങ്ങി രാവിലെ പോയി വൈകുന്നേരം വരെ കർണാടകയിൽ ക്യൂ നിന്ന് ഈ കല്ലും കയറ്റി വന്നാൽ അപ്പം ഫൈൻ. ഒരു മാസം ഓടിക്കുമ്പോഴേക്ക് എന്തായി അവൻ്റെ വീടും പറമ്പും എന്താ പറയുക പണയം വെക്കേണ്ട അവസ്ഥയിലേക്ക് ഫൈൻ അടച്ചില്ലാതാക്കുക. ഈ സ്ഥിതിയാണ്. ഈ സ്ഥിതിക്കെതിരെയാണ് സംസാരിച്ചത്. ഇതെന്തുകൊണ്ടാണ്? ഏത് പാർട്ടിയുടെയും പ്രവർത്തകർക്ക് പ്രശ്നമുണ്ടായാൽ അവരാരടുത്താണ് പോയി പറയുക? ഉത്തരവാദിത്തപ്പെട്ട ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ അടുത്ത് എത്രയൊക്കെ ഇവിടെ നീതി കിട്ടുന്നുണ്ട്? എന്തുകൊണ്ടാണ് കിട്ടാത്ത? ഇത്തരം വിഷയങ്ങളിൽ സാദാ സീതാ കേസൊക്കെ നടക്കും. പോലീസ് സ്റ്റേഷനിലേക്ക് പൊതുപ്രവർത്തകർക്ക് കയറി ചെല്ലാൻ പറ്റുമോ? അപമാനിക്കുകയല്ലേ. അത് CPM മാത്രമല്ല, എല്ലാവരെയും അപമാനിക്കുന്നു. പണ്ട് ഈ പറയുന്നത് പോലെ ഈ ഭരണകക്ഷിയിലെ ആളുകൾ ഇടപെട്ടില്ലെങ്കിലും ഈ പോലീസിനെ നിലക്ക് നിർത്താൻ പറ്റുമായിരുന്നു. ഇന്ന് ഭരണകക്ഷിയാണെന്ന് പറഞ്ഞാൽ CPM പറഞ്ഞാൽ 2.5 കോടി കൊടുക്കും അല്ലേ? പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് നിങ്ങളൊരു കാര്യം കൈക്കൂലി കൊടുക്കാതെ ഇവിടെ നടക്കുന്ന കാര്യം എത്ര കാര്യമുണ്ട്? വില്ലേജ് ഓഫീസ് പോയിട്ട് ഇവിടെ പ്രവാസികൾ ഒരുപാടുള്ള ആളുകളാണല്ലോ. നിങ്ങൾ ആകെ ഒരു മാസത്തെ ഒരു അവധിക്കാണ് വരിക, 100 പ്രശ്നങ്ങളുണ്ടാവും. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കടലാസുകൾ ശരിയാക്കി എടുക്കാനുണ്ടാവും. ഒരു സ്ഥലത്ത് പോയാലും സമയബന്ധിതമായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. പണം കൊടുത്താലോ മണിക്കൂർ വെച്ച് കൊണ്ടുവരാനുള്ള ഏജൻറ്റുമാരുണ്ടാവും. ഇതാണ് വസ്തുതകൾ. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഞങ്ങളിവിടെ എന്താ പറയുക മാന്യമായ സത്യസന്ധമായ ഭരണം നടത്തുന്നു എന്ന് പറഞ്ഞില്ലെന്നും ഒരു അർത്ഥമില്ല. ജനങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്. എല്ലായിടത്തും ഈ പറയുന്ന ഈ നെക്സസിൻ്റെ ഭാഗമായിട്ടുള്ള മാഫിയ സംഘങ്ങൾ, അത് സെക്രട്ടേറിയറ്റ് തൊട്ട് വില്ലേജ് ഓഫീസ് തുടങ്ങി ഈ നാട്ടിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ITDP ഓഫീസ് വരെ കേരളത്തിൽ ഈ പറയുന്ന നെക്സസിൻ്റെ ഭാഗമായിട്ടുള്ള മാഫിയ സംഘങ്ങൾ, അവർക്ക് പണം കൊടുത്താലേ നടക്കുള്ളൂ. ഇതാണ് വിഷയം. അപ്പം ഇതിൽ ഈ വിഷയങ്ങൾ കാസർഗോഡിലെ ജനത, ഞാൻ തുറന്ന് പറയണം, അത് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും കാസർഗോഡിലേക്ക് വിഷമം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങൾ ക്ഷമിക്കാൻ നിവൃത്തില്ല. ഇതൊന്ന് പറയണ്ട, നിങ്ങൾ ഒന്ന് ആലോചിക്കണ്ടേ? ഇപ്പോൾ ഈ ഒരു SI എന്ത് നടപടിയാണ്? ഈ കുടുംബം അനാഥമായി, അവനെ സസ്പെൻഡ് ചെയ്ത് എന്താ കാര്യം? എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഒരു മാസം അവനെ പുറത്ത് നിർത്തിയിട്ട് എന്താ ചെയ്യുക? ഈ സസ്പെൻഷൻ വെച്ച് അവൻ കയറും. അവനൊക്കെ ഈ ഈ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം, ഡിസ്മിസ് ചെയ്യണം മാതൃകാപരമായിട്ട്. ഒരാൾക്കും ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി പോലീസിൽ നടത്താനുള്ള ഒരു എന്താ പറയുക ധാർമ്മിക ഉത്തരവാദിത്തമുള്ള ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ ചെയ്യേണ്ടത്, ഞാനാണെങ്കിൽ അതാ ചെയ്യുക, യാതൊരു തർക്കമില്ല. ഇപ്പോൾ എന്നിട്ട് അവനെ ഈ ഈ അങ്ങാടിയിൽ ഈ ചങ്ങാതിയെ ഈ സബ് ഇൻസ്പെക്ടർ ഇതിലെ ഓട്ടോറിക്ഷ ഓടി നടക്കുന്ന ജനങ്ങൾ കാണണം. അവനെ ഈ തൊഴിലിലേക്കാക്കണം. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാക്കി അവനെ മാറ്റാനുള്ള തീരുമാനമാണ് ഈ പറയുന്ന സർക്കാർ എടുക്കേണ്ടത്. വേറെ ഒരുത്തരും ധൈര്യം വരരുത്. അവിടെയാണ് ഈ കാര്യങ്ങൾ. ഈ കുടുംബത്തിനെ സഹായിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ്റെ വഴിവിട്ട ധാർഷ്ട്യവും അഹങ്കാരവും അക്രമ മനോഭാവവുമാണ് ഒരു കുടുംബം അനാഥമാക്കിയിട്ടുള്ളത്. അപ്പം സർക്കാർ വീട് വെച്ചു കൊടുക്കണം. സർക്കാർ മിണ്ടി അതുവരെ ഇപ്പോഴും ഈ പോലീസിനെ തലയിലേറ്റി നടക്കില്ലേ? ഈ പോലീസിനെ തലയിലേറ്റി നടക്കില്ലേ? എവിടെത്തും അജിത് കുമാർ ഇപ്പോഴും എന്താ കസേരയിലാണ്? കേരളത്തിലെ 5.5 കോടി ജനങ്ങൾക്കിത് മനസ്സിലായി, ഓ നൊട്ടോറിയസ് ക്രിമിനലാണ് ഈ അജിത് കുമാർ എന്ന കാര്യം. പക്ഷേ മനസ്സിലാവണ്ടതിന് മനസ്സിലാകാത്തതിന് നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ജനങ്ങൾക്ക് ആകെയുള്ള എന്താ പ്രതിവിധി? ഒരു ബാലറ്റ് പേപ്പറാണ്. ആ ബാലറ്റ് പേപ്പർ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ 5 കൊല്ലം കഴിയുമ്പോൾ ഇതിങ്ങനെ സാഹചര്യം വരുമ്പോൾ അപ്പോൾ പലരും വരും, മോനെ ഈ ഒരു തവണയും കൂടി സാരല്ല അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്, ഇനി അങ്ങനെ ഉണ്ടാവില്ല. കാസർഗോഡത്തെ എല്ലാ റോഡും മാറും, എല്ലാ വർക്കുകളും തീരും. ആശുപത്രി ഇതാ ഇപ്പോൾ വന്നേ, ഇതാ തീരുമാനമാക്കി. മനുഷ്യർ പാവങ്ങളാണ്. ഈ നേതാവിനെ വീണ്ടും വിശ്വസിക്കും. ഇതല്ലേ കേരളത്തിൽ നടക്കുന്നത്?
അപ്പം ഈ വിഷയത്തെക്കുറിച്ച് ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ നമ്മുടെ നയമതാണ്. നയരേഖയിൽ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ടൂ വീലറുടെയും കാര്യം നിങ്ങളത് കണ്ടിട്ടുണ്ടാവും.